നിന്നെടുത്ത് ഒരു കൊച്ചു ബാഗുണ്ട്, അവിടെ പോവാൻ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാനപ്പോൾ വീട് കൂട്ടുകയാണ്. ഇതൊക്കെ കണ്ടോ നമ്മളുടെ റോഡിന്റെ അവസ്ഥ, മൊത്തം കല്ലുകൾ കുത്തി വച്ചിരിക്കുകയാണ്. ഇതൊരു മോഡേൺ ചെടിയാണ്. ഇപ്പോൾ കണ്ട ഈ ചെടി, ഇതിന് പൂ വളർന്നു നിൽക്കുകയാണ്. കണ്ടോ ഈ ചെടി, നിങ്ങൾ കണ്ടോ ഇതുപോലെ വളർന്നു നിൽക്കുകയാണ്. ഇതും ആ ചെടിയാണ്. സോറി, രണ്ടും രണ്ട് ചെടിയാണ്. ഇത് വേറെ ചെടി, ഇത് വേറെ ചെടിയാണ്. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിന്റെ പൂവൊക്കെ കണ്ടോ, ഇതിന്റെ പേര് പെരുവരുന്ന പൂവൊക്കെ കണ്ടോ. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഉറുവൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഇല പറിച്ച് ചതച്ച് തേക്കുമ്പോൾ മുറിവ് ബ്ലീഡിങ് നിൽക്കും. ഇതൊരു ചെടിയാണ്. ഇതിന്റെ പേരെന്തെന്ന് വെച്ചാൽ കനകാംബരം എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പൂ കണ്ടോ എല്ലാവരും, ഇതിലെ മുള്ളുണ്ട്, സൂക്ഷിച്ചൊക്കെയാണ് പിടിക്കുന്നത്. ഇതെല്ലാവരും കണ്ടോ, ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ്, ഇതിന്റെ പേരാണ് വട്ടേല. ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഇല എടുത്ത് വെച്ചിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഞങ്ങൾ പാർക്കി ഒക്കെ വരുന്നത് ഉള്ള പറമ്പാണ് ഇതൊക്കെ. പിന്നെ ഒരു വീട് കണ്ടോ, അതെന്റെ പപ്പന്റെ ഫ്രണ്ട് പോലീസ് അങ്കിളിന്റെ വീടാണ്. ഇവരുടെ വീട്ടിലെ കോഴികൾ കണ്ടോ, പൂവൻ കോഴിയും പെടക്കോഴിയും എല്ലാം ഉണ്ട് ഇവർ. ഈ നഴ്സറി സ്കൂളിന് നിങ്ങളെല്ലാവരും കണ്ട്, ഈ നഴ്സറി സ്കൂളിന്റെ പേരാണ് ദാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ സ്കൂളിന്റെ പാർക്കിലാണ് ഞാൻ കളിക്കാൻ പോകുന്നത്.
വലിയൊരു മാവും വലിയൊരു നെല്ലിമരവും ഉണ്ട്. ആ വരച്ചത് ഇത്രയും ഉണ്ട്. ഇതാണ് കാച്ചില്. ഈ ഇല വരുമ്പോഴാണ് കാച്ചിലും കായ്ക്കുന്നത്. ആ നേഴ്സറി സ്കൂളിന്റെ പാർക്കിൽ വിട്ട് വന്നിട്ട് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് പൂവന്റെ ഇല. ഇത് കണ്ടോ എല്ലാവരും, ഇതാണ് ചൊറിയണം. ഇങ്ങനെ തൊട്ടാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, അതാണ് പഴമക്കാര് പറയുന്നത്. അറിയാത്ത പിള്ള ചൊറിയുമ്പം ചൊറിയും. സോറി, നേരത്തെ പറഞ്ഞത് ഞാൻ തെറ്റുണ്ടായിരുന്നു. ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണോ? അടുത്ത് ഞാൻ മുത്തേനയ്ക്കൊക്കെ മാറാനുള്ളതാണ് കാണിച്ചു തരുന്നത്. നീലേനയുടെ ഇതെല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചങ്കുപുഷ്പത്തിന്റെ ഇല. നീരുവേദനയോ മുട്ടുവേദനയോ നീരോ ഒന്നെങ്കിൽ ഇത് അരച്ച് തേച്ചാൽ മാറും. ഞാൻ എൻ്റെ അപ്പച്ചനത് ചെയ്തു കൊടുത്ത്. അതുകൊണ്ട് കുറച്ച് വേദമായിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ ഒരു വിഷം എന്തെങ്കിലും കടിച്ചാൽ ഇത് അരച്ച് തേച്ചാൽ മതി. ഒരു ദിവസമോ കുറച്ച് ദിവസം ഇത് അരച്ച് തേച്ചാൽ മതി. ഉടനെ മുട്ടുവേദന ഇത് തേച്ചാൽ വിഷം മാറുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എനിക്കറിഞ്ഞില്ല ഇതിൽ ഏതാണ് സത്യമെന്ന്. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇതാണ് ചതുരപ്പയർ. അതിന്റെ മൊട്ട് കൊണ്ട് മൊട്ട് വിരിഞ്ഞാൽ പൂവായിട്ട് വരും. നീല ഇതാണ് ചതുരപ്പയറ്. എന്റെ വീട്ടിലുണ്ട്. ഞാൻ ജ്യൂസ് അടിച്ച് കാണിച്ചിരുന്നല്ലോ. ഇതൊരു സൈഡ്സ് ചീരയാണ്, മധുര ചീര. ഞാനൊരു ചെമ്പരത്തിപ്പൂ കാണിച്ചു തരികയാണ്, റെഡ് ചെമ്പരത്തിപ്പൂ. പാർക്കിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വരികയാണ്. ആദ്യമേ ഗേറ്റ് തുറക്കാൻ സെക്കൻഡെങ്കിലും കഴുകണം.
ഓലയൊക്കെ വഴുത്തിരിപ്പുണ്ട്. അടുത്തൊരു കാഴ്ചയോടുകൂടെ ഞാൻ കാണിച്ചില്ല. ഇതാണ് ചെറുകിഴങ്ങ്. അപ്പച്ചൻ, എന്റെ അപ്പച്ചൻ നട്ടു വളർത്തിയിട്ട് അപ്പച്ചൻ എന്റെ വലിയവന്റെ വീട്ടിൽ പോയി. എന്റെ അപ്പച്ചൻ നട്ടില് ഫുള്ള് മണ്ണ് നിറച്ചിട്ടാണ് നട്ടു വച്ചിരിക്കുന്നത്. ഇത് കണ്ടോ നമ്മളുടെ മനോഹരമായ പൂക്കൾ, കളറ് വ്യത്യാസമുണ്ട്. തെറ്റുകളൊക്കെ പറ്റിയിരിക്കും, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുഞ്ഞു വരെയും കൂടെ ഫീഡ്ബാക്കും ചെയ്യണം.